അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അജ്വ ഫുഡ് കി. അപ്പോൾ ദാ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു പുളി കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുളിയെ നിങ്ങളൊക്കെ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ചിലിമ്പിക്കാന്നാണ് പറയുന്നത്. ചില നാട്ടിലൊക്കെ ഇരുമ്പം പുളി, ചെമ്മി പുളി എന്നൊക്കെ പറയും. എന്നാലും ഇരുമ്പം പുളി എന്നുള്ള പേര് ഇതിന് നല്ലൊരു ചേരും. കാരണം നല്ല ഇരുമ്പിൻ്റെ സത്തൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് ആ ഒരു പേരായിരിക്കും ഇതിന് നല്ല ചേരുന്നത്. അപ്പോൾ എന്ത് പേരുമാവട്ടെ, നമുക്കിതുകൊണ്ട് നല്ലൊരു കിഡിലൊരു ഐറ്റം ഉണ്ടാക്കാം. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ പുളിയും ശർക്കരയും ഗ്രാമ്പും മാത്രം മതി. ആ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ലൊരു കിഡിലോ ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അപ്പം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് പറയാം. ആദ്യം തന്നെ നമ്മൾ ഈ പുളി എടുത്തിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് കുത്തി കുത്തി കൊടുക്കണം. എന്നിട്ട് ഇത് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം. ഒരു 10-15 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ നല്ല പുളിയല്ലേ ഈ പുളിക്ക്. ശരിക്കും പുളി, കുറച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിതിന് വേണ്ടിയിട്ട് ശർക്കര വേണം. അപ്പോൾ ഒരു ഞാൻ എന്താ ഇതുപോലത്തെ ഒരു അര കിലോ ശർക്കര, ഒന്നര ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് രണ്ട് ഫുള്ള് എടുക്കുന്നില്ല. ഒന്നര ശർക്കര എടുത്ത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഇതൊന്ന് ഉരുക്കാൻ വയ്ക്കണം. അപ്പം അത് ഉരുക്കാൻ വെച്ചിട്ട് വരാം കേട്ടോ. ശർക്കര ഏകദേശം 1.5-2 ഗ്ലാസോളം വെള്ളം ഒഴിച്ച് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഉരുക്കാൻ. അപ്പോഴാണ് ഈ പുളി ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു കൊതി, ഒരു ജ്യൂസ് കുടിച്ചാലോ എന്ന്. അപ്പോൾ ഇതുകൊണ്ടൊരു കിടിലം ജ്യൂസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ച്, അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു 2-3 പുളിയെടുത്ത് മിക്സിയിലെ ജാറിലേക്ക് അരിഞ്ഞിടുവാണേ. ഈ ജ്യൂസ് ശരിക്കും നമ്മുടെ ലൈം ജ്യൂസൊക്കെ കുടിക്കുന്നത് അതുപോലെ തന്നെ തോന്നും കേട്ടോ കുടിച്ചാൽ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതാ പുളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകും, ഒരു ചെറിയ പച്ചമുളകും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ അതാ കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഒരു മിൻറ്റ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. പുതിന ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ടില്ല. ജസ്റ്റ് ഒന്ന് പഞ്ചസാര മാത്രം ഇട്ട് നമുക്ക് അതിനൊക്കെ ആവശ്യമുള്ള ഐസ് ക്യൂബും തണുത്ത വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് അടിക്കാം. ഞങ്ങൾ ആ ഇന്ന് എല്ലാവർക്കും ജലദോഷമൊക്കെ ആയതുകൊണ്ട് ഇവിടെ ഞങ്ങളങ്ങനെ തണുത്ത വെള്ളം ഒഴിക്കുന്നില്ല, സാധാ വെള്ളം തന്നെ ഒഴിക്കുന്നത്. ഈ ഒരു ജ്യൂസിന് ഇത്രയും തന്നെ മതി. ഇനിയിപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറടച്ചിട്ട് ഒന്ന് മിക്സ് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് അരിച്ച് ഇങ്ങോട്ട് എടുത്താൽ മതി, വേറെ ഒന്നുമില്ല. നല്ല സ്റ്റൈലനായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മിക്ക ആളുകളുടെ വീട്ടിലും ഇത് ഉണ്ടല്ലോ. അപ്പോൾ രണ്ടെണ്ണമാണെങ്കിൽ നമുക്ക് എടുത്തിട്ട് ഇത് പെട്ടെന്ന് അടിച്ചെടുത്ത് 2 ഗ്ലാസ്, ഇത് ഞാനൊരു 3 പുളി കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസ് അടിച്ചിട്ടുണ്ട്. അത്രയും മതി. നമുക്ക് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഇഞ്ചിയൊക്കെ ചേരുന്നതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നം, വയറിനൊന്നും ഒരു പ്രശ്നം വരികയില്ല. ഞങ്ങൾ കുടിച്ചിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നവും വന്നില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇത് കുടിച്ചു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കത്തില്ല ഈ ഒരു സംഭവം കൊണ്ടാണ് ഉണ്ടാക്കിയെന്ന് പോലും വിചാരിക്കുകയില്ല. ഇടയ്ക്കൊരു ജ്യൂസിലേക്ക് പോയതുകൊണ്ട് നമ്മുടെ മെയിൻ കാര്യത്തിനെ പറ്റി മറക്കണ്ട. നമുക്കിത് ആ ഗ്രാമ്പ് ഒരു 5-6 എണ്ണം എടുത്ത് പൊടിച്ച് നമ്മുടെ കുത്തിയ പുളിയൊക്കെ നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെള്ളമൊക്കെ മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ ആ പൊടിച്ച ഗ്രാമ്പു ചേർത്ത് പിന്നെ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. ആ ശർക്കര ഉരുകിയതും കൂടെ നമുക്ക് ഇത് ഉരുക്കിയ ശർക്കരയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബൗളിൽ ഒരു 1.5 ബൗള് ശർക്കര ഉണ്ടായിരുന്നു കേട്ടോ ഉരുക്കിയത്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് കൊണ്ടുവയ്ക്കാം. അടുപ്പിലേക്ക് വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ലൊരു തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് തീയൊക്കെ ചെറുതാക്കി വെച്ച് ഇത് വരട്ടി വേവിച്ചൊക്കെ എടുക്കണം. അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് പോകാം. ഇതാ അടുപ്പിൽ വെച്ച് ശർക്കരയൊക്കെ ചൂടായി വന്നപ്പോൾ തന്നെ ആ ചൂടായ ഭാഗത്ത് ആ ഗ്രീൻ കളറൊക്കെ മാറി വേറൊരു കളറായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കിയും കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ശരിക്ക് തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുള്ളൊരു ഗ്ലാസ് പോലെ നല്ല ഒരു ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് പോയിട്ടുണ്ട്. നല്ല വേഗമുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നേരം തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ കുറേ വെള്ളം വരും. നമ്മൾ ശർക്കര ഇട്ടാലും കുറേ വെള്ളം വരുന്നുണ്ട്. വെള്ളം വന്ന് അത് വറ്റിക്കണം. അപ്പോൾ അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇതാ ഇപ്പോൾ ഇതാ ഒരുവിധം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പം ഇനിയും വേഗാനും ശർക്കര വറ്റാനൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് സമയം കൂടെ അടുപ്പേൽ കിടക്കട്ടെ കേട്ടോ. ഇത് നമ്മൾ ഏത് സമയം ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നൊന്നും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കിയാൽ മതി. ഞാൻ അങ്ങനെയായിരുന്നു കേട്ടോ ചെയ്തത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിലിട്ട് ഒരു വിസിൽ വരുമ്പോൾ ചിലപ്പോൾ വിസിലിൻ്റെ മേളിൽ കൂടെയൊക്കെ ശർക്കര അതിൻ്റെ തെറിച്ച് പോകാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ കുക്കറിലേക്ക് ഇടാനത്. അതായത് ചെരുവത്തിൽ കിടന്ന് തന്നെ അതേ വറ്റി വറ്റി വരുന്നുണ്ട് കേട്ടോ. വറ്റി വറ്റി വന്ന് ഇത് വെന്ത് നല്ല
കണ്ട ഈ ഒരു സംഭവമൊക്കെ അത് ഇങ്ങനെയായിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്കത് ആ പുളിയുടെ ആ രൂപമൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടെ വലിയതിൽ തന്നെ കിടന്ന് ഇതായപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അതാ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഇത് എങ്ങനെയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമായപ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കുറച്ച് ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. നമുക്കൊരു ശർക്കരയും പുളിയും എല്ലാം കൂടെ ചേരുന്നതായതുകൊണ്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി ലേശം ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഉപ്പിട്ട് കൊടുത്ത് ഇത് നല്ല ചൂടൊക്കെ ആറി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് ചൂടാറി കഴിയുമ്പോൾ ഇത് വെറുതെ പിറക്കി സ്പൂൺ കൊണ്ട് കോരിയോ നമ്മുടെ വിരൽ കൊണ്ടൊന്ന് എടുത്ത് നമുക്കൊക്കെ കഴിക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊരു ചോറിനൊന്നും കൂട്ടാൻ പറ്റിയ ഒരു ഐറ്റമല്ല. നമുക്കിത് വെറുതെ തിന്നാൻ പിറക്കി പിറക്കി തിന്നാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ. കണ്ട ഇതൊക്കെ കണ്ട ഇപ്പോൾ ഒരു ഈത്തപ്പഴമാണെന്നേ തോന്നുള്ളൂ. ഈത്തപ്പഴം ശർക്കരയിലിട്ട് ചെറിയൊരു അച്ചാറൊക്കെ പോലെ ഇച്ചിരി പുളിയൊക്കെ ഇട്ട് ഉണ്ടാക്കിയ ഒരു സംഭവമാണെന്നേ ഓർക്കുള്ളൂ. ഇതാരും ഈ പുളിയാണെന്ന് ആരും കഴിക്കും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കും മനസ്സിലാകില്ല കേട്ടോ. നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ ഇത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഏകദേശം ഒരു 50 പുളിയുടെ അടുത്തെടുത്തായിരുന്നു കേട്ടോ. അന്നേരമാണ് 1/2 കിലോ ശർക്കര ചേർത്തത്. അപ്പം ഒരു ഏകദേശം ഒരു 30 പുളിയൊക്കെയാണെങ്കിൽ 300 ഗ്രാം ശർക്കര ആ ഒരു അളവാട്ടോ അതിൻ്റെ. ഞാനത് ആദ്യം തന്നെ പറയാൻ മറന്നു പോയിരുന്നു. അതായത് ടിന്നിലൊക്കെ ആക്കി നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടാവാതെ ഇരിക്കും കേട്ടോ. ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഈ റെസിപ്പി എനിക്ക് തന്നത് എൻ്റെ ഒരു ഫ്രണ്ടും സഹോദരിയായിട്ട് കാണുന്ന സാജിതയാണ് കേട്ടോ. ആള് സ്കൂൾ ടീച്ചറാണ്. അപ്പം സാജിതയ്ക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു തന്നതിന്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആരും സംശയിക്കേണ്ട, നല്ല അടിപൊളി ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട. ഇത് ഇങ്ങനെ ഉണ്ടാക്കി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ പുളി കിട്ടുവാണെങ്കിൽ കുറച്ച് ശർക്കരയും ഗ്രാമ്പും ഉണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാനുള്ളതല്ലേ ഉള്ളൂ. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.